Welcome back to my channel. ഇന്ന് നമുക്ക് ഈത്തപ്പഴവും മാങ്ങയും ചേർത്ത് ഒരു കിടിലൻ അച്ചാർ ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 4 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും വലുപ്പത്തിലുള്ള 4 പച്ചമാങ്ങ ഇത് കഴുകി തോർത്തി വെക്കണം. ഇനി ഇത് ചോപ്പ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ മഞ്ഞ കളറിലുള്ള മാങ്ങ എടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയത് കൊണ്ട് ഞാൻ 1/2 കപ്പ് വിനേഗർ ചേർക്കുന്നുള്ളൂ. അപ്പോൾ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ 1/2 കപ്പ് വരെ വിനേഗർ ചേർക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇനി ഇത് മിക്സ് ചെയ്യാം. ഇനി ഇത് 1 ദിവസം മൂടി വെക്കാം. ഇനി ഇതിലേക്ക് ഈത്തപ്പഴം വേണം. ഞാൻ 1/2 കിലോ ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരു കളയണം. ഇനി ഇതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് 1 ദിവസം മൂടി വെക്കാം. ഇത് ഇന്നലെ മൂടി വെച്ച മാങ്ങയാണ്. ഇതിൽ നിന്ന് വന്ന വെള്ളം ഊറ്റി വെക്കണം. മാങ്ങയിൽ ഒട്ടും വെള്ളം ഉണ്ടാകരുത്. അതുകൊണ്ട് കുറച്ച് നേരത്തെ അരിപ്പയിലിട്ട് വെക്കണം. ഇത് ഇന്നലെ വിനേഗറിലിട്ട് വെച്ച ഈത്തപ്പഴമാണ്. ഇതും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് 20 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, കളറൊന്നും ചേഞ്ച് ആവണ്ട. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവയും ഇട്ട് ചൂടാക്കിയെടുക്കാം. ഇനി മിക്സി ജാറിലേക്ക് ചൂടാക്കിയ മുളകും ഉലുവയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് പൊടിച്ചെടുക്കണം. ഇതുപോലെ പൊടിഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് ഈത്തപ്പഴവും മാങ്ങയിൽ നിന്ന് ഊറ്റി വെച്ച വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഇനി പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ തന്നെ ചേർക്കണം, വേറെ ഓയിലൊന്നും യൂസ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 2 കറിവേപ്പിലയും 4 പച്ചമുളക് ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് 2 മിനിറ്റോളം ചോപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഇതുപോലെ ഇത്ര ലൂസാവുന്നത് വരെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. മാങ്ങയുടെ പുളി നോക്കിയിട്ടാണ് പഞ്ചസാര ചേർക്കേണ്ടത്. ഇനി
Thanks for watching. Bye.